നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ പല പല കടത്തുകളുമൊക്കെ ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടമാണോ എന്ന സംശയം ആദ്യം മുതൽ തന്നെ പ്രത്യേകിച്ചും കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇവിടെ ഗുണമുള്ള കാര്യത്തിന് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒക്കെ കൂട്ടുകച്ചവടം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. നമ്മൾ ഇതിനു മുൻപും പല കുറി ഇക്കാര്യങ്ങൾ കണ്ടതാണ് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാമല്ലോ. കൂട്ടുകച്ചവടം, അതായത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, പണ്ട് തിരുവനന്തപുരത്തെ സമരത്തിന്റെ കാര്യവും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഒരു ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഒരു കൂട്ടുകച്ചവടത്തിന്റെ കാര്യം ഓർമ്മയിൽ വന്നത്. സാധാരണ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നതാണ്, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അനിൽ അക്കര MLA സ്വപ്ന സുരേഷിനെ സന്ദർശിക്കാൻ മുളമുത്തുകാവ് മെഡിക്കൽ കോളേജിൽ പോയ കഥ, അതായത് സ്വപ്നയുമായി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, സുരക്ഷാ വീഴ്ചയുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനാണ് അത്ര പോയത്. ആരും ഏൽപ്പിച്ചിട്ടൊന്നുമല്ല, ആ സ്വമേധയാ തന്റെ കൃത്യം നിർവഹിക്കാൻ പോയതാണ്. വടക്കാഞ്ചേരിയിലെ ജനങ്ങളുടെ കാര്യമാണ് MLA ആദ്യം നോക്കേണ്ടത്, അതിനുശേഷം സ്വപ്ന സുരേഷിന്റെ കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളും. ഇതിപ്പോൾ ഒരു ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഒരു വാർത്ത ഒന്ന് പ്രേക്ഷകരെ അറിയിക്കണം. അതായത് ഇവിടെ LDF UDF അഡ്ജസ്റ്റ്മെന്റ് കൂട്ടുകച്ചവടം നടക്കുന്നുണ്ടോ ഈ സ്വർണ്ണക്കടത്തിൽ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. ഗൗരവ് പ്രധാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ ഒരു ട്വീറ്റാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. ഗൗരവ് പ്രധാനെ എല്ലാവർക്കും അറിയാം, ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ വളരെ ശ്രദ്ധ നേടിയ ഒരു ഡാറ്റ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ IT മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഒരു ഇലക്ഷൻ എക്സ്പേർട്ട് കൂടിയാണ്. അദ്ദേഹം 2014 19 ഒക്കെ അദ്ദേഹം നടത്തിയ ഇലക്ഷൻ പ്രവചനങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അത് ഏതാണ്ട് 95% അല്ലെങ്കിൽ 99% ശരിയായിരുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ ഫേക്ക് ന്യൂസുകളെ, ഫേക്ക് പ്രൊഫൈലുകളെ ഒക്കെ പൊളിച്ച് അടുക്കലാണ് ഈ ഗൗരവ് പ്രധാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിനോദം. അദ്ദേഹം വളരെ കാര്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ, അതുപോലെ അമേരിക്കയിലെ ഇലക്ഷന്റെ സമയത്തൊക്കെ ഒബാമ ഇനി നിഷ്പ്രഭനായി പോകും, ഇനി ഹിലരിയും ട്രംപും തമ്മിലായിരിക്കും മത്സരം എന്ന രീതിയിലൊക്കെ അദ്ദേഹം പോസ്റ്റുകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുകയും പഠിക്കുകയും അത് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് അത് പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൗരവ് പ്രധാൻ. ഗാസിയാബാദ് സ്വദേശിയാണ്, ഒരു ഡാറ്റ അനലിസ്റ്റാണ്, ഒരു ഇന്റലക്ച്വൽ ഒരു എക്സ്പേർട്ടാണ് അദ്ദേഹം. ബൗദ്ധിക മേഖലയിലൊക്കെ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഗൗരവ് പ്രധാൻ. അദ്ദേഹത്തിന്റെ ട്വീറ്റാണ് സത്യം പറഞ്ഞാൽ ഈ വാർത്തയിലേക്ക് നമ്മളെ എത്തിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനും നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ഒരുമിച്ച് ദുബായിൽ ബുർജ് ഖലീഫയുടെ 63rd നിലയിലെ മുൻ മന്ത്രിയുടെ മരുമകന്റെ ഫ്ളാറ്റുകളിൽ പല പ്രമുഖരെയും കണ്ടുമുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് പറയുന്നത്. അല്ലെ, നല്ല കാര്യം. ട്വീറ്റിൽ പറയുന്നത് നോക്കൂ. സ്വപ്ന സുരേഷ് ആൻഡ് അതേഴ്സ് ഹാവ് മെറ്റ് ഇൻ ബുർജ് ഖലീഫ ഫ്ലോർ 63 അലോങ് വിത്ത് പ്രോമിനന്റ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ കേരള അസംബ്ലി ഡിപ്പാർട്ട്മെന്റ് ബിലോങ്സ് ടു സൺ ഇൻ ലോ ഓഫ് ഫോമർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ PK അബ്ദുറം. വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അബ്ദുറം എന്ന് പറയുന്നത്. പഴയ മന്ത്രിയായിരുന്ന അബുഖാദർ കുട്ടി നഹ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. മാത്രമല്ല സ്വന്തം ഔദ്യോഗിക വസതിക്ക് ഗംഗ എന്ന പേര് പോരാ എന്ന് പറഞ്ഞ് വേറെ പേരിട്ട് റോസ് ഹൌസ് എന്നോ എന്തോ ഗ്രീൻ ഹൌസ് എന്നോ മറ്റോ പേരിട്ടു എന്നാണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല, അത് തെറ്റിപ്പോയി ക്ഷമിക്കണം കേട്ടോ. ഏതായാലും പേര് മാറ്റി, മതേതര മന്ത്രിയാണ്, മതേതര പാർട്ടി മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയുടെ വലിയ പ്രമുഖനായ നേതാവാണ്. മാത്രമല്ല മലപ്പുറം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ നോമ്പ് സമയത്ത്, റമദാൻ നോമ്പ് സമയത്ത് ഉച്ചഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് നൂറുകണക്കിന് കുട്ടികളെ പട്ടിണി കിട്ട വ്യക്തി കൂടിയാണ് PK അബ്ദുറം. അദ്ദേഹത്തിന്റെ മരുമകന്റെ 63rd ഫ്ളാറ്റിൽ വെച്ചാണ്, ബുർജ് ഖലീഫയിലെ 63rd നമ്പർ ഫ്ളാറ്റിൽ വെച്ചാണ് പല കൂടിക്കാഴ്ചകളും ഇവിടെ നടന്നത് എന്നാണ് ഗൗരവ് പ്രധാൻ പറയുന്നത്. ഗൗരവ് പ്രധാൻ വളരെ ഗൗരവത്തോടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ പിണറായി വിജയനും ശ്രീരാമകൃഷ്ണനും ഒക്കെ ഇടത് നേതാക്കൾ, അബ്ദുൽ വഹാബും അബ്ദുൽ റബ്ബും ഒക്കെ മുസ്ലിം ലീഗ്. ഈ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയും ഈ കൂടെ അദ്ദേഹത്തിനും ഈ ഒരു ഫ്ളാറ്റുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി സർക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രത്തോളം തൊലിയിരിക്കപ്പെട്ട് നിർത്തപ്പെട്ടിട്ടും പാർട്ടി പൊളിറ്റ് ബ്യൂറോ മുതൽ പട്ടിക്കാട്ട് ലോക്കൽ കമ്മിറ്റി വരെ സകലമാന പാർട്ടി സംവിധാനവും ഒറ്റക്കെട്ടായി നിന്ന് നേരിടുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ മനസ്സിലായോ എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. ഉപ്പ് തിന്നവർ തങ്ങൾ മാത്രമല്ല എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന്റെ ധൈര്യം. UDF വളരെ മൃദുവായി ഇവരെ ആക്രമിക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പാത്രത്തിൽ മാമുണ്ണുന്നവരെ എന്തിന് ഭയക്കണം എന്ന ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ചുമ്മാതല്ല, കെ സുരേന്ദ്രന് തലയ്ക്ക് വെളിവില്ലെന്ന് പറഞ്ഞ് പിണറായി ആക്രമിച്ചത്, വേറാരുമില്ലല്ലോ ഇവരെ എതിർക്കാൻ.
അത് ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. പിണറായി വിജയന്റെ ഈ ഒരു സംഭവം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇതിനകത്തൊക്കെ പെട്ടു എന്നറിഞ്ഞ ആ സംഭവം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വരെ എല്ലാ സംഭവത്തിലും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ലീഗ് നേതാക്കളൊന്നും അങ്ങനെ പരസ്യമായി വലിയ പ്രതികരണമൊന്നും നടത്തിയില്ല. കെ പി എ മജീദോ മറ്റോ എന്തോ ഒന്നോ രണ്ടോ പ്രസ്താവന, വി കെ കുഞ്ഞാലിക്കുട്ടി എന്നും പ്രസ്താവന നടത്തിയതായി അറിയില്ല, ഇനി നടത്തിയോ എന്നറിയില്ല. ചെറിയ പ്രസ്താവനകൾ എന്തൊക്കെയായാലും ചർച്ച ചെയ്യേണ്ട, വിവാദമാകേണ്ട ഒരു പ്രസ്താവന പോലും ഇവരാരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാദം. അപ്പോൾ ഗൗരവ പ്രധാൻ പറഞ്ഞതുപോലെ ഇവർ ഒറ്റപ്പാത്രത്തിൽ മാമു നിന്നവരല്ലേ എന്ന സംശയമാണ്. വി കെ അബ്ദുറബിന്റെ മരുമകന്റെ ഫ്ലാറ്റ് അവിടെ വെച്ച് സ്വപ്ന സുരേഷും സന്ദീപ് നായരും അതുപോലെ തന്നെ പി ശ്രീരാമകൃഷ്ണനും വേണ്ടപ്പെട്ടവരും ഒക്കെ ചേർന്ന് കൂടിക്കാഴ്ച, ഇതൊക്കെ ഒരേ പരസ്പര പൂരകങ്ങളായി ഒരേ ചരടിൽ കോർത്ത മുത്തുകളായി ഇങ്ങനെ നിലനിൽക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാൻ കഴിയും. അതല്ലേ പുറത്തു വരുന്നത്. പ്രസ്താവന യുദ്ധമൊന്നും ഇവിടെ പ്രതിപക്ഷം നടത്തുന്നില്ല. ഇവിടെ മയപ്പെടുത്തിയുള്ള പ്രസ്താവനകൾ, സ്പോഞ്ച് പോലുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി ചേർത്ത് വെച്ചാൽ ഈ പറഞ്ഞതിൽ ശ്രീ ഗൗരവ് പ്രധാൻ എന്ന് പറയുന്ന ഈ വിദഗ്ധനായ വ്യക്തി, അദ്ദേഹം വെറുതെ ഒന്നും സാധാരണ പോലെ പോസ്റ്റ് ഇട്ട് കെ ടി ജലീലിനെ പോലെ ചുമ്മാ പോസ്റ്റ് ഇട്ട് സത്യം മാത്രമേ പറയൂ എന്നൊന്നും പോസ്റ്റ് ഇടുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം എല്ലാം പഠിച്ച് അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് വളരെയധികം പ്രാധാന്യം. എല്ലാവരും ചേർന്ന് ഒരു പ്ലേറ്റിന്റെ നാല് വശത്തും ഇരുന്ന് UDFഉം LDFഉം ലീഗും എല്ലാം ചേർന്ന് മാമുണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഉണ്ട് കൈ കഴുകി പോകുന്നതിന് മുൻപ് കാര്യങ്ങൾ നേരിട്ട് അന്വേഷണം നടക്കുകയാണ്. എന്തായാലും കൈ കഴുകി വീണ്ടും പോയി പായ് വരിച്ച് സുഖമായി കിടന്നുറങ്ങാം എന്ന് ആരും വിചാരിക്കേണ്ട എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വം.